ഹെയർ എലിക്സർ ഡെയിലി ന്യൂസ് ബൈ സിൽക്സ് എന്താ ഒരു മൂഡ് ഓഫ് മുടി വല്ലാതെ കൊഴിയുന്നുണ്ട് അതാ തോന്നുന്നു വൈറ്റമിൻ യും മിക്ക സ്ത്രീകളുടെയും മുടി കൊഴിച്ചന്റെ പ്രധാന കാരണം അമൃത് വേണി ഹെയർ ഫോർ വിമൻ സ്ത്രീകളുടെ മുടിയുടെ വളർച്ചയ്ക്കും ശക്തിക്കും അത്യാവശ്യമായ ഹെർബൽ ഈസ്ട്രജനാലും വൈറ്റമിൻ ഡി ആലും സമ്പുഷ്ടമാക്കിയതാണ് അമൃത് വേണി ഹെയർ ഫോർ വിമൻ നമസ്കാരം ഞാൻ പ്രവീജ വിനീത് ന്യൂസിന്റെ ജവനീത് വാർത്തകളിലേക്ക് സ്വാഗതം ഇന്ന് സെപ്റ്റംബർ തിങ്കളാഴ്ച വയനാട് ദുരന്തത്തിലെ പ്രവർത്തനങ്ങളിൽ ചെലവ് കണക്കുകൾ വ്യക്തമാക്കി സർക്കാർ ഒരു മൃതദേഹം സംസ്കരിക്കുന്നതിന് എഴുപത്തിയ്യായിരം രൂപ ചെലവായെന്നും മുന്നൂറ്റി അമ്പത്തിയൊൻപത് മൃതദേഹങ്ങൾ സംസ്കരിക്കുന്നതിന് രണ്ട് കോടി എഴുപത്തിയാറ് ലക്ഷം ചെലവിട്ടുവെന്നും റിപ്പോർട്ടിലുണ്ട് ദുരിതാശ്വാസ ക്യാമ്പിലുള്ളവരുടെ വസ്ത്രങ്ങൾക്കായി പതിനൊന്ന് കോടിയും വോളണ്ടിയർമാരുടെ വണ്ടി ചെലവിനും ഭക്ഷണത്തിനും പതിനാല് കോടിയും ചെലവാക്കി ബെയ്ലി പാലത്തിന്റെ നിർമ്മാണത്തിന് ഒരു കോടി രൂപയും പതിനേഴ് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ മുപ്പത് ദിവസത്തേക്ക് ജനറേറ്ററിന്റെ ചെലവ് ഏഴ് കോടിയും ചെലവായിട്ടുണ്ട് ഇന്ത്യൻ എയർഫോഴ്സിനെ ലിഫ്റ്റിംഗ് ഹെലികോപ്റ്റർ ചാർജ് പതിനേഴ് കോടിയും ദുരിതബാധിതരെ ഒഴിപ്പിക്കാൻ വണ്ടികൾ ഉപയോഗിച്ച വകയിൽ പന്ത്രണ്ട് കോടിയും ചെലവായി മിലിറ്ററി വോളണ്ടിയർമാർ എന്നിവരുടെ വിവിധ സൌകര്യങ്ങൾക്കായി മുപ്പത്തിയൊന്ന് കോടിയും ജെസിബി ഹിറ്റാച്ചി ക്രൈൻ എന്നിവയ്ക്ക് ചെലവായത് പതിനഞ്ച് കോടിയുമാണ് ദുരിതാശ്വാസ ക്യാമ്പിലെ ചെലവുകൾക്കായി പത്തൊൻപത് കോടിയും മെഡിക്കൽ പരിശോധനാ ചെലവ് എട്ട് കോടിയുമായി ക്യാമ്പിലെ ജനറേറ്ററിന് ഏഴ് കോടിയും ഡ്രോൺ റഡാർ വാടക മൂന്ന് കോടിയുമായി ഡി എൻ എ പരിശോധനയ്ക്കായി മൂന്ന് കോടി ചെലവാക്കിയെന്നും കണക്കുകൾ വ്യക്തമാക്കുന്നു സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിലാണ് ഈ കണക്കുകൾ വിശദീകരിച്ചിട്ടുള്ളത് വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ സംസ്ഥാന സർക്കാർ പുറത്തുവിട്ട ചിലവ് സംബന്ധിച്ച കണക്കിൽ വ്യാപക പൊരുത്തക്കേട് ദുരിതാശ്വാസ ക്യാമ്പിൽ വസ്ത്രത്തിന് മാത്രം കോടി രൂപ ചെലവായെന്നാണ് പറയുന്നത് പതിനേഴ് ക്യാമ്പുകളിലായി നാലായിരത്തിരണ്ട് ആളുകളാണ് താമസിച്ചിരുന്നതെന്ന് സംസ്ഥാന സർക്കാർ രേഖയിൽ തന്നെ പറയുന്നു പതിനൊന്ന് കോടി രൂപ വസ്ത്രത്തിന് ചെലവായെന്ന് പറയുമ്പോൾ ഒരാൾക്ക് ഇരുപത്തി ആറായിരത്തി എണ്ണൂറ്റി പതിനാറ് രൂപയുടെ വസ്ത്രം വാങ്ങിയിട്ടുണ്ടെന്നാണ് കണക്കാക്കുന്നത് വിവിധ സന്നദ്ധ സംഘടനകളും വ്യക്തികളും സ്ഥാപനങ്ങളും ദുരിതാശ്വാസ ക്യാമ്പിൽ വസ്ത്രവും മറ്റ് അവശ്യ വസ്തുക്കളും സൌജന്യമായി വിതരണം ചെയ്തിരിക്കെയാണ് സംസ്ഥാന സർക്കാരിന്റെ ഈ കണക്ക് പുറത്തുവന്നിരിക്കുന്നത് വയനാട് ദുരന്തത്തിൽ സർക്കാർ ചെലവാക്കിയ തുക സംബന്ധിച്ച് പുറത്തുവന്ന കണക്ക് തെറ്റെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ ചെലവഴിച്ച തുകയുടെ കണക്കല്ല മാധ്യമങ്ങളിൽ വന്നിരിക്കുന്നതെന്നും കേന്ദ്രത്തിന് തയ്യാറാക്കി നൽകിയ പ്രതീക്ഷിക്കുന്ന ചെലവുകളുടെ കണക്കാണ് ഇപ്പോൾ പുറത്തുവന്നിരിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു ചെലവഴിച്ച തുക സംബന്ധിച്ച കൃത്യമായ കണക്കുകൾ മുഖ്യമന്ത്രിയുമായി ശേഷം പുറത്തുവിടുമെന്നും എല്ലാ സംശയങ്ങളും ദൂരീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു നിപ്പ സ്ഥിരീകരിച്ച മലപ്പുറം തിരുവാലിയിൽ രോഗലക്ഷണങ്ങളുള്ളവരെ കണ്ടെത്താൻ വേണ്ടി ആരോഗ്യവകുപ്പ് വീടുകൾ കയറിയിറങ്ങി സർവേ നടത്തും മരിച്ച വിദ്യാർത്ഥിയുടെ യാത്രയുടെ റൂട്ട് മാപ്പ് ആരോഗ്യവകുപ്പ് ഇന്ന് പ്രസിദ്ധീകരിക്കും തിരുവാലി പഞ്ചായത്തിലെ നാല് അഞ്ച് ആറ് ഏഴ് വാർഡുകളും സമീപത്തെ മമ്പാട് പഞ്ചായത്തിലെ ഏഴാം വാർഡും കണ്ടെയ്ൻമെന്റ് സോണാക്കി ഇന്നലെ ജില്ലാ കളക്ടർ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ വാർഡുകളിൽ ഇന്നത്തെ നബിദിന ഘോഷയാത്രയ്ക്കും വിലക്കുണ്ടാവും കഴിഞ്ഞ ദിവസം സ്വകാര്യ ആശുപത്രിയിൽ മരിച്ച മരിച്ചു വയസ്സുകാരനെ നിപ്പ വൈറസ് ബാധയായിരുന്നുവെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജാണ് സ്ഥിരീകരിച്ചത് നിപ്പ മരണം സ്ഥിരീകരിച്ചതോടെ മലപ്പുറം ജില്ലയിൽ മാസ്ക് നിർബന്ധമാക്കി ജില്ലാ ഭരണകൂടം നിപ്പ സ്ഥിരീകരിച്ച തിരുവാലി പഞ്ചായത്ത് പരിധിയിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും തിയേറ്ററുകളുമടക്കം തുറക്കരുതെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് കടകൾക്ക് രാവിലെ മുതൽ വരെ മാത്രമാണ് പ്രവർത്തിക്കാൻ അനുമതി നൽകിയിരിക്കുന്നത് മലപ്പുറം തിരുവാലിയിൽ നിപ്പാമരണത്തെ തുടർന്ന് യുവാവ് മരിച്ച സംഭവത്തിൽ ബാംഗ്ലൂരുവിലും ജാഗ്രതാ നിർദ്ദേശം മരിച്ച ഇരുപത്തിനാലുകാരന്റെ ബാംഗ്ലൂരുവിലുള്ള സഹപാഠികളും നിരീക്ഷണത്തിലാണ് മരിച്ച മലപ്പുറം സ്വദേശി ബാംഗ്ലൂരുവിലായിരുന്നു പഠിച്ചിരുന്ന ബാംഗ്ലൂരുവിൽ നിന്ന് മരണവിവരമറിഞ്ഞ് മലപ്പുറത്തെ മരണവീട്ടിലെത്തിയ സഹപാഠികളെയും നിരീക്ഷണത്തിലാക്കും ഇതിൽ വിദ്യാർത്ഥികൾ നിലവിൽ കേരളത്തിലാണ് ഇവരോട് നാട്ടിൽ തുടരാനും ആരോഗ്യവകുപ്പ് നിർദ്ദേശിച്ചു പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ജന്മദിനം ആഘോഷിച്ച് മുസ്ലിം സഹോദരങ്ങൾ വിപുലമായ പരിപാടികളാണ് മദ്രസകളിലും പള്ളികളിലും ഒരുക്കിയിരിക്കുന്നത് മദ്രസകൾ കേന്ദ്രീകരിച്ച് കുട്ടികൾ റാലികൾ നടന്നു വൈകുന്നേരം കുട്ടികളുടെ കലാപരിപാടികളും അരങ്ങേറും ഇതിനോടൊപ്പം തന്നെ മൌലി പാരായണവും അന്നദാനവും ഉണ്ടാകും പ്രവാചകൻ പകർന്ന വെളിച്ചം സ്വന്തം ജീവിതത്തിൽ പകർത്താൻ വിശ്വാസികളെ ഓർമ്മിപ്പിക്കുന്ന ദിനം കൂടിയാണ് നബിദിനം പി വി അൻവറിനെ പോലീസിലെ അടക്കം രഹസ്യവിവരങ്ങൾ കിട്ടിയ സംഭവത്തിൽ ഇന്റലിജൻസിനോട് വിശദമായ റിപ്പോർട്ട് തേടി ഡി ജി പി പോലീസിലെ വിവരങ്ങൾ ചോർത്തി നൽകിയതിൽ ഉദ്യോഗസ്ഥർക്ക് പങ്കുണ്ടെന്നാണ് പ്രാഥമിക രഹസ്യാന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നത് രഹസ്യങ്ങൾ ചോർത്തിയെന്ന് സംശയിക്കുന്ന രണ്ട് എസ് പിമാരും ഒരു ഡിവൈഎസ്പിയും നിരീക്ഷണത്തിലാണ് നിയമവിരുദ്ധ ഫോൺ ചോർത്തൽ നടത്തിയ പി വി അൻവർ എംഎൽഎക്കെതിരെ നിയമ നടപടി വേണമെന്നാവശ്യപ്പെട്ട് മുൻ കേന്ദ്രമന്ത്രിയും ബിജെപി നേതാവുമായ വി മുരളീധരൻ സംസ്ഥാന ചീഫ് സെക്രട്ടറിക്ക് കത്ത് നൽകി സംസ്ഥാനത്ത് ഫോൺ ചോർത്താനുള്ള അനുമതി സർക്കാർ നൽകിയിട്ടുണ്ടോയെന്ന് വ്യക്തമാക്കണമെന്നും കത്തിൽ പറയുന്നു ഫോൺ ചോർത്തലിനെ അധികാരപ്പെടുത്തിയിട്ടുള്ള ഉദ്യോഗസ്ഥരുടെ വിവരങ്ങൾ പുറത്തുവിടണമെന്നും മുരളീധരൻ ആവശ്യപ്പെട്ടു ഓണം ഓണം നൂറാം സെലിബ്രേറ്റിംഗ് ഓഫ് പ്രോഗ്രസീവ് ഫിലിം മേക്കേഴ്സ് എന്ന പേരിൽ മലയാള സിനിമയിൽ പുതിയ സംഘടന വരുന്നു സംവിധായകരായ ആഷിഖ് അബു അഞ്ജലി മേനോൻ ലിജോ ജോസ് പെല്ലിശ്ശേരി രാജീവ് രവി നടി റിമ കല്ലിങ്കൽ തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് പുതിയ സംഘടന രൂപീകരിക്കുന്നത് സംഘടനയെക്കുറിച്ചുള്ള വിവരങ്ങളടങ്ങിയ കത്ത് സിനിമാ പ്രവർത്തകർക്ക് നൽകി തുടങ്ങി തൊഴിലാളികളുടെ ശാക്തീകരണം ലക്ഷ്യമിട്ടാണ് സംഘടനയെന്നും പുത്തൻ സിനിമാ സംസ്കാരം രൂപീകരിക്കുമെന്നുമാണ് കത്തിലെ വാഗ്ദാനം കൊല്ലം മൈനാഗപ്പള്ളി ആനൂർക്കാവിലെ വാഹനാപകടത്തിൽ പ്രതി അജ്മലിനെതിരെ കുറ്റകരമായ നരഹത്യയ്ക്ക് കേസെടുത്തു അജ്മലും ഒപ്പമുണ്ടായിരുന്ന ഡോക്ടർ ശ്രീകുട്ടിയും മദ്യപിച്ചിരുന്നതായി വൈദ്യപരിശോധനാ ഫലം പോലീസിന് ലഭിച്ചു കാർ മുന്നോട്ടെടുക്കാൻ ആവശ്യപ്പെട്ടത് അജ്മലിനൊപ്പം കാറിലുണ്ടായിരുന്ന ഡോക്ടർ ശ്രീകുട്ടിയാണെന്നതിന് തെളിവുകളുണ്ട് അതിനാൽ ശ്രീകുട്ടിയെയും കേസിൽ പ്രതി ചേർക്കും ശേഷം ഒളിവിൽ പോയ അജ്മലിനെ കൊല്ലം നിന്നും പിടികൂടിയിരുന്നു അതോടൊപ്പം കരുനാഗപ്പള്ളി വലിയത്ത് ആശുപത്രിയിലെ താൽക്കാലിക ഡോക്ടറായിരുന്ന ഡോക്ടർ ശ്രീകുട്ടിയെ ജോലിയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു കൊല്ലം മൈനാഗപ്പള്ളി ആനൂർക്കാവിൽ ഇടിച്ചു വീഴ്ത്തിയ കാർ ദേഹത്തുകൂടെ കയറ്റിയിറക്കിയതിനെ തുടർന്ന് സ്കൂട്ടർ യാത്രക്കാരി മരിച്ചിരുന്നു സംഭവത്തിൽ ഗുരുതരമായി പരുക്കേറ്റ മൈനാഗപ്പള്ളി സ്വദേശിനി കുഞ്ഞുമോളാണ് മരിച്ചത് കേരളത്തിന് സുരക്ഷ തമിഴ്നാടിന് ജലം എന്ന മുദ്രാവാക്യവുമായി മുല്ലപ്പെരിയാർ ഡാം ഡീകമ്മീഷൻ ചെയ്ത് പുതിയ ഡാം നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് ദിനത്തിൽ ഉപവാസ സമരം നടത്തി ഇടുക്കി ഡി സി സിയും മുല്ലപ്പെരിയാർ സമരസമിതിയും വണ്ടിപ്പെരിയാറിൽ നടന്ന ഉപവാസ സമരം ഡീൻ കുര്യാക്കോസ് എം പി ഉദ്ഘാടനം ചെയ്തു വരും ദിവസങ്ങളിലും സമരവുമായി മുന്നോട്ടു പോകുമെന്ന് നേതാക്കൾ അറിയിച്ചു ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിൽ വനിതാ ഡോക്ടറുടെ നേർക്ക് രോഗിയുടെ കൈയേറ്റം ആശുപത്രിയിൽ ചികിത്സയ്ക്കെത്തിയ തകഴി സ്വദേശി ഷൈജു എന്ന യുവാവാണ് ഡോക്ടറെ മർദ്ദിച്ചത് നെറ്റിയിൽ തുന്നലിടാൻ ശ്രമിക്കുന്നതിനിടെ ഡോക്ടറുടെ കൈപ്പിടിച്ച് തിരിക്കുകയായിരുന്നു വണ്ടാനം മെഡിക്കൽ കോളേജിൽ ഡോക്ടറെ രോഗി കയ്യേറ്റം ചെയ്ത സംഭവത്തിൽ കേസെടുത്ത് മനുഷ്യാവകാശ കമ്മീഷൻ ഇന്നലെയാണ് സംഭവമുണ്ടായത് ശസ്ത്രക്രിയ അത്യാഹിത വിഭാഗം ഹൌസ് സർജൻ ഡോക്ടർ അഞ്ജലിക്കാണ് രോഗിയിൽ നിന്നും മർദ്ദനമേറ്റത് ഡോക്ടർ പരാതി നൽകിയതിനെ തുടർന്ന് കേസെടുത്ത പോലീസ് പ്രതീഷ് ഷൈജുവിനെ തകഴിയിലെ വീട്ടിൽ നിന്നും അറസ്റ്റ് ചെയ്തിരുന്നു ആരോഗ്യ പ്രവർത്തകരുടെ സുരക്ഷ ഉറപ്പാക്കാനുള്ള നിർദ്ദേശങ്ങൾക്കായി രൂപീകരിച്ച ദേശീയ കർമ്മസമിതിയിൽ ഉൾപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷൻ സുപ്രീംകോടതിയെ സമീപിച്ചു യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷൻ പ്രസിഡന്റ് ജാസ്മിൻ ഷാ ആണ് സുപ്രീംകോടതിയെ സമീപിച്ചത് കൊൽക്കത്ത ആർജി കാർ ആശുപത്രിയിൽ വനിതാ ഡോക്ടർ ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ട സംഭവത്തിൽ സ്വമേധയാ സുപ്രീംകോടതിയെടുത്ത കേസിൽ കക്ഷി ചേരാൻ നൽകിയ അപേക്ഷയിലാണ് യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷൻ ഈ ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത് കെഎസ്എഫ്ഡിസി സിനിമാ നിർമ്മാണ പദ്ധതിയുടെ മേൽനോട്ടം വഹിച്ച മുതിർന്ന സംവിധായകൻ ഷാജി എൻ കരുണിനെതിരെ വിമർശനവുമായി നവാഗത സംവിധായകൻ സനോജ് തന്റെ ചിത്രം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ പ്രഖ്യാപിക്കുകയും പാലക്കാട് ആദ്യ ഷെഡ്യൂൾ കഴിഞ്ഞ് പിന്നീട് വൈകിപ്പിച്ചുവെന്നും ഷാജിയൻ കരുണിനെ അതിൽ പങ്കുള്ളതായി കരുതുന്നതായും സനോജ് പറഞ്ഞു യു പി ഷൂട്ടിലെ വലിയൊരു ചിലവ് താൻ സ്വന്തം കയ്യിൽ നിന്നാണ് വഹിച്ചതെന്നും സനോജ് പറഞ്ഞു ജപ്തി നേരിട്ട നിർദ്ധന കുടുംബത്തിനെ ആധാരം പണമടച്ച് തിരിച്ചെടുത്ത് നൽകി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ആലപ്പുഴ പെരുമ്പള സ്വദേശി രാജപ്പൻ എന്ന വ്യക്തിയുടെ വീടിന്റെ ആധാരമാണ് സുരേഷ് ഗോപി തിരികെ എടുത്തു നൽകിയത് രാജപ്പന്റെ ഭാര്യ മിനി ക്യാൻസർ രോഗബാധിതയായി ചികിത്സയിലാണ് മകൾ ക്യാൻസർ ബാധിച്ച് മരിച്ചിരുന്നു കൊച്ചുമകൾ ആരഭിയും മജ്ജയിൽ ക്യാൻസർ ബാധിച്ച് അമൃത ആശുപത്രിയിൽ ചികിത്സയിലാണ് ഓണക്കാലത്ത് പാൽ തൈര് മറ്റ് പാലുൽപ്പന്നങ്ങൾ എന്നിവയുടെ വിൽപ്പനയിൽ സർവകാല റെക്കോർഡുമായി മിൽമ തിരുവോണത്തിന് മുമ്പുള്ള ആറ് ദിവസങ്ങളിലായി സർക്കാർ ഉടമസ്ഥതയിലുള്ള സഹകരണ സംഘം വഴി ഒരു കോടി മുപ്പത്തിമൂന്ന് ലക്ഷത്തി നാൽപ്പത്തിയേഴായിരത്തി പതിമൂന്ന് ലിറ്റർ പാലും യ്യായിരത്തി മുന്നൂറ്റി മുപ്പത്തിരണ്ട് കിലോ തൈരുമാണ് വിറ്റഴിച്ചത് ഓണക്കാലത്തെ മദ്യവില്പനയിൽ കുറവെന്ന് റിപ്പോർട്ട് പത്ത് ദിവസത്തെ വിൽപ്പനയിൽ കഴിഞ്ഞ തവണത്തേതിനേക്കാൾ പതിനാല് കോടി രൂപയുടെ കുറവാണ് ഇക്കൊല്ലമുണ്ടായത് ഇത്തവണ എഴുന്നൂറ്റിയൊന്ന് കോടി രൂപയുടേതാണ് മദ്യവില്പന കഴിഞ്ഞ തവണയേത് എഴുന്നൂറ്റി പതിനഞ്ച് കോടി രൂപയുടേതായിരുന്നു വിൽപ്പന ബാറുകളുടെ എണ്ണം എണ്ണൂറ്റി പന്ത്രണ്ടായി ഉയർന്നിട്ടും ഇത്തവണ മദ്യവില്പന കുറഞ്ഞു എന്നാൽ ഉത്രാടം ദിനത്തിൽ മാത്രം മാൽപ്പന കൂടി കഴിഞ്ഞ തവണത്തേതിനേക്കാൾ കോടി രൂപയുടെ വർധന രേഖപ്പെടുത്തിയെന്നും റിപ്പോർട്ടിലുണ്ട് ഇന്നോവ അതും ഇത്തവണ സമ്മാനങ്ങളുടെ നക്ഷത്ര ഗാലക്സി ചിട്ടിക്കല്ലി ആറ് വന്ദേ ഭാരത് ട്രെയിനുകൾ ഫ്ളാഗ് ഓഫ് ചെയ്ത് പ്രധാനമന്ത്രി ജാർഖണ്ഡിലെ ടാറ്റാനഗർ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ വെച്ചായിരുന്നു ആറ് പുതിയ വന്ദേ ഭാരത് ട്രെയിനുകളുടെ ഫ്ളാഗ് ഓഫ് ചടങ്ങ് നടന്നത് കോടി രൂപയുടെ രാജ്യവ്യാപകമായ റെയിൽവേ വികസന പദ്ധതിയുടെ കല്ലിടലും പ്രധാനമന്ത്രി നിർവഹിച്ചു രാജ്യത്തെ ആദ്യ വന്ദേ മെട്രോ ട്രെയിൻ ഗുജറാത്തിലെ അഹമ്മദാബാദ് ഭുജ് ഇന്ന് ഗുജറാത്ത് സന്ദർശിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി മറ്റ് വന്ദേ ഭാരത് ട്രെയിനുകൾക്കൊപ്പം രാജ്യത്തെ ആദ്യ വന്ദേ മെട്രോ ട്രെയിൻ ഫ്ളാഗ് ഓഫ് ചെയ്യുകയായിരുന്നു രാജി പ്രഖ്യാപിച്ച് ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ദിവസങ്ങൾക്കുള്ളിൽ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കുമെന്നും കെജ്രിവാൾ ഇന്നലെ പറഞ്ഞു വോട്ടർമാർ തീരുമാനിക്കാതെ ഇനി മുഖ്യമന്ത്രി സ്ഥാനത്ത് ഇരിക്കില്ലെന്നും ദില്ലിയിൽ പാർട്ടി പ്രവർത്തകരെ അഭിസംബോധന ചെയ്തുകൊണ്ട് കെജ്രിവാൾ പറഞ്ഞു ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ രാജി പ്രഖ്യാപനത്തിൽ പ്രതികരണവുമായി ഗാന്ധിയൻ അണ്ണാ ഹസാരെ ഒരിക്കലും രാഷ്ട്രീയത്തിൽ ഇറങ്ങരുതെന്ന് കെജ്രിവാളിനോട് പറഞ്ഞിരുന്നതായും എന്നാൽ ഇപ്പോൾ പ്രതീക്ഷിച്ചത് സംഭവിച്ചുവെന്നുമായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം ഡൽഹി മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കാനുള്ള അരവിന്ദ് കെജ്രിവാളിന്റെ തീരുമാനത്തിന് അംഗീകാരം നൽകി പാർട്ടി കെജ്രിവാൾ നാളെ രാജിവയ്ക്കുമെന്ന് എ പി ആസ്ഥാനത്ത് നടത്തിയ വാർത്താസമ്മേളനത്തിൽ മന്ത്രി സൌരഭ് ഭരദ്വാജാണ് സത്യസന്ധത തെളിയിക്കാനാണ് കേജ്രിവാൾ രാജിവയ്ക്കുന്നതെന്നും അദ്ദേഹം വിവരിച്ചു കെജ്രിവാളിന്റെ തീരുമാനത്തെ ദില്ലിയിലെ ജനങ്ങൾ പ്രശംസിക്കുകയാണെന്നും ഒരാഴ്ചയ്ക്കുള്ളിൽ പുതിയ മുഖ്യമന്ത്രി ആരെന്നതടക്കമുള്ള എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കുമെന്നും സൌരഭ് ഭരദ്വാജ് വ്യക്തമാക്കി ഹരിയാനയിൽ ബിജെപിയെ പ്രതിസന്ധിയിലാക്കി നേതാക്കൾ തമ്മിലുള്ള തർക്കം മുഖ്യമന്ത്രി പദം ആവശ്യപ്പെട്ട് മുതിർന്ന നേതാവ് അനിൽ വിജ് രംഗത്തെത്തി മണിക്കൂറുകൾക്കകം തന്നെ ബിജെപി ആവശ്യം തള്ളി മൂന്നാം മോദി സർക്കാർ ഇന്ന് നൂറു ദിനം പൂർത്തിയാക്കുന്നു മൂന്ന് ലക്ഷം കോടി രൂപയുടെ വികസന പദ്ധതികൾ നൂറു ദിനം കൊണ്ട് പൂർത്തിയാക്കിയതായാണ് സർക്കാരിന്റെ അവകാശവാദം റോഡ് റെയിൽവേ തുറമുഖ വ്യോമ ഗതാഗത വികസനത്തിനാണ് മുൻഗണന നൽകിയതെന്ന് സർക്കാർ വ്യക്തമാക്കുന്നു ഏകീകൃത പെൻഷൻ പദ്ധതി പ്രഖ്യാപിച്ചതും വഖഫ് ബിൽ അവതരിപ്പിച്ചതുമാണ് പ്രധാന നേട്ടങ്ങളായി സർക്കാർ ഉയർത്തിക്കാട്ടുന്നത് ഗാന്ധി കുടുംബം ദളിത് വിരുദ്ധരും ദളിതരുടെ സംവരണം ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നവരുമാണെന്ന ആരോപണവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗാന്ധി കുടുംബം എല്ലായ്പ്പോഴും അംബേദ്കറെ എതിർത്തിട്ടുണ്ടെന്നും ജവഹർലാൽ നെഹ്റു സംവരണത്തിനെതിരായിരുന്നുവെന്നും അതുസംബന്ധിച്ച് അദ്ദേഹം സംസ്ഥാന മുഖ്യമന്ത്രിമാർക്ക് കത്തെഴുതിയിരുന്നുവെന്നും മോദി പറഞ്ഞു രാഹുൽഗാന്ധിയെ ഭീകരവാദിയെന്ന് വിളിച്ച് അധിക്ഷേപിച്ച് കേന്ദ്രമന്ത്രി രവ്നീത് സിംഗ് ബിട്ടു രാഹുലിന്റെ അമേരിക്കൻ സന്ദർശനത്തിലെ പരാമർശങ്ങളിൽ പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം രാഹുലിനെതിരെ രൂക്ഷ ഭാഷയിൽ സംസാരിച്ചത് രാഹുൽ രാജ്യത്തെ നമ്പർ വൺ ഭീകരവാദിയാണെന്നും അദ്ദേഹം ഇന്ത്യക്കാരനല്ലെന്നുമായിരുന്നു മാധ്യമങ്ങളോട് സംസാരിക്കവേ മന്ത്രി പറഞ്ഞത് നിയമസഭാ ലോക്സഭാ തിരഞ്ഞെടുപ്പുകൾ ഒരുമിച്ച് നടത്താനുള്ള ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് ബിൽ നരേന്ദ്രമോദി സർക്കാരിന്റെ നടപ്പ് കാലയളവിൽ തന്നെ അവതരിപ്പിച്ചേക്കുമെന്ന് സൂചന എൻഡിഎ ഘടകകക്ഷികളുടെ പിന്തുണ ലഭിച്ചാൽ ഉടൻ ബിൽ അവതരിപ്പിക്കാമെന്നാണ് കേന്ദ്ര സർക്കാരിന്റെ പ്രതീക്ഷ ഉന്നത സർക്കാർ വൃത്തങ്ങളെ ഉദ്ധരിച്ച് ദേശീയ മാധ്യമങ്ങളാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത് ഇന്നത്തെ ഡെയിലി ഡെയിലി ന്യൂസ് സായന വാർത്തകൾ വാർത്തകൾ സമാപിക്കുന്നു വേണ്ടി വായിച്ചത് പ്രവിജ വിനീത് വിരൽ